തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം തീരെ ദുരിതമായി മാറിയിട്ടുള്ള തെരുവുനായ്ശല്യം പരിഹരിക്കുവാനായി എൻഡ് പ്രോഗ്രാം എന്ന പദ്ധതിയാണ് കോർപ്പറേഷൻ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. കൊക്കാല മൃഗാശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ എം കെ നാരായണൻ ആവിഷ്കരിച്ച പദ്ധതിയനുസരിച്ച് നായ്ക്കുട്ടികളെ പിടികൂടി ലളിതമായ ശസ്ത്രക്രിയയിലൂടെ ഇവയെ വന്ധീകരിച്ച് തെരുവു നായ്ക്കൾ പെരുകുന്നത് തടയുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാനം. നിലവിൽ തെരുവു നായ്ക്കളെ പിടികൂടി കൊല്ലുന്നത് നിയമവിരുദ്ധമായതിനാൽ തന്നെ രൂക്ഷമായ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. മുതിർന്ന നായ്ക്കളെ പിടികൂടുവാനായി പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ നായ്ക്കുഞ്ഞുങ്ങളെ പിടികൂടി ശസ്ത്രക്രിയ നടത്തി തെരുവിൽ വിടുകയോ താല്പര്യമുള്ളവർക്ക് ദത്തു നൽകുകയോ ചെയ്യുന്ന പദ്ധതി വെറ്റിനറി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിജയകരമായി നേരത്തെ പരീക്ഷിച്ചിരുന്നു. കോർപ്പറേഷൻ മൃഗസംരക്ഷണ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിക്കായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. നായ്ക്കുട്ടികളെ പിടിച്ചു നൽകുന്ന ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഏറ്റെടുക്കുകയും പരിശീലനം സിദ്ധിച്ച വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തി പ്രശ്നപരിഹാരം സാധ്യമാക്കുകയും ചെയ്യുന്ന മാതൃകാ പദ്ധതിയാണ് നടപ്പാക്കുകയെന്ന് മൃഗസംരക്ഷണ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ സദാനന്ദൻ വാഴപ്പള്ളി പറഞ്ഞു. ഈ വലിയ നായ്ക്കളെ പിടിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ പറഞ്ഞാൽ അവരെ പിടിച്ച് ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറിയ നായ്ക്കളെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 2 മാസം തൊട്ടുള്ള നായ്ക്കുട്ടികളെ നമ്മൾ പിടിച്ച് കൊണ്ടുവന്നിട്ട് നായ്ക്കുട്ടികളെ നമുക്ക് വന്ധീകരണം ചെയ്യാനുള്ള പരിപാടി ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1 മാസക്കാലം വരെ അവർക്ക് ഭക്ഷണം കൊടുത്ത് പുറത്തേക്ക് പോയിട്ട് കുറ്റങ്ങൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടൊരു രൂപം വരെ ആക്കും. അതിൻ്റെ ഒരു ചെലവും കൂടി അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നായ്ക്കളെ പിടികൂടുവാനായി ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഏജൻസിയുടെ സേവനം പ്രയോജനപ്പെടുത്താനും ആലോചനയുണ്ട്. നായ്ക്കൾ പെറ്റുപെരുകുന്ന സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുക. ഘട്ടംഘട്ടമായുള്ള പ്രവർത്തനത്തിലൂടെ കാൽനടയാത്രികർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ഭീഷണിയായ വലിയ പ്രശ്നത്തിന് 2-3 വർഷങ്ങൾക്കകം പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധപ്പെട്ടവർ.